പഴയങ്ങാടി രാമപുരം കുത്തിക്കുഴിച്ച പാറയിൽ വൻ സ്പിരിറ്റ് വേട്ട. നാഷണൽ പെർമിറ്റ് ലോറിയിൽ കടത്തുകയായിരുന്ന 6600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. ലോറി ഡ്രൈവർ കാസർഗോഡ് സ്വദേശി കെ മൂസ കുഞ്ഞിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ കുത്തിക്കുഴിച്ച പാറയിൽ എക്സൈസ് സംഘം ലോറി തടഞ്ഞ് പരിശോധന നടത്തി. 200 ക്യാനുകളിലായി കടത്തുകയായിരുന്ന 6600 ലിറ്റർ സ്പിരിറ്റാണ് പരിശോധനയിൽ പിടികൂടിയത്. മരപ്പൊടി നിറച്ച ചാക്കുകൾക്ക് അടിവശത്ത് ക്യാനുകൾ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ കാസർഗോഡ് സ്വദേശി കെ മൂസ കുഞ്ഞിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കാണ് സ്പിരിറ്റ് കടത്തുന്നത് എന്നാണ് പ്രാഥമിക സൂചന. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു പറഞ്ഞു. എക്സൈസ് കണ്ണൂർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ L10X 7757 ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന 200 കന്നാസ് ഉദ്ദേശം 6600 ലിറ്റർ സ്പിരിറ്റ് കണ്ടുപിടിച്ച് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. കാസർഗോഡ് സ്വദേശിയാണ് മൂസക്കുഞ്ഞി എന്ന പേരുള്ള ഒരാൾ അറസ്റ്റ് ചെയ്തു. അത് അന്വേഷിച്ചു വരുന്നില്ല. ഇത് തൊട്ടടുത്തേക്ക് റേഞ്ചിലേക്ക് കൺസൾട്ട് റേഞ്ചിലേക്ക് ഇപ്പം മാറ്റുന്നത് അല്ല പാപ്പിച്ചേരി അതിനെപ്പറ്റി അന്വേഷിച്ചു വരുന്നത്. തളിപ്പറമ്പ പാപ്പിനിശ്ശേരി എക്സൈസ് റേഞ്ച് സംയുക്തമായാണ് പരിശോധന നടത്തിയത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി രാഗേഷ്, സ്ക്വാഡ് CI PP ജനാർദ്ദനൻ, CI സിജിൽ കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സമീപകാലത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയാണ് ഇതെന്നാണ് എക്സൈസ് അധികൃതർ നൽകുന്ന സൂചന. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.